तेरते निन कोशु ज्ञान वही संतोषमे
பாத்திரம் கத்தாவெந்தி கையில் தன்னால் சந்தோஷத்தோடது வாங்கி அல்லேலூய பாடிடும் யார் சந்தோஷத்தோடது வாங்கி அல்லேலூய பாடிடும் யார் தோஷமாய் தாதன் செய்கில்ல என்னே அவன் அடிச்சாலும் அவன் என்னை சிநேகிக்கும்போது என்னே அவன் அடிச்சாலும் அவன் என்னை சிநேகிக்கும் கத்தாவெந்தி கையில் தன்னாய் சந்தோஷத்தோடது வாங்கி அல்லேலூய பாடிடும் யார் சந்தோஷத்தோடது வாங்கி அல்லேலூய பாடி மேரி வந்தால் பாக்யவானாய் தீருன்னு ஞான் கஷ்டமேத்த கர்த்தாவோடு கூட்டாளியாய் தீருன்னு ஞான் கஷ்டமேத்த கர்த்தாவோடு கம்பீரவாரீதியில் விஸ்வாச கப்பலிலோடியிட்டு நித்ய வீடொன்னுண்ட வீட எத்தி கர்த்தனோடு கூட விஸ்ரமிப்பான் யாத்திர செய்யும் ஞான் குருஷே நோக்கி செய்யும் ஞானேசுவினாய் ஜீவன் வச்சீடும் ரட்சகனாய் அந்தியாஸ்வாசம் வரேயும் சக்தீகரிக்க நின்னாத்மாவினாய் யாத்திர செய்யும் ஞான் குருஷே நோக்கி யுத்த
അർത്ഥം ചെയ്യും ഞാനേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും പൂർവ പിതാക്കളാം അപ്പോസ്തോല ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകെയാൽ ചേതമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും ും ചെയ്യുന്നവരും മനുഷ്യന്റെ ആയുഷ്കാലത്തിലെ പരിമിതി നിർണ്ണയിക്കുകയും
കൈക്കൊള്ളു
Yeah.
Yeah.
ஆடும் கேடும்
കർത്താവിൽ അനുഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതായ ഈ പിതാവിൻ്റെ ദയാവിയോഗത്തിൽ ഞങ്ങളുടെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന പി എ തോമസ് സാറിനോടും ഒപ്പം അഖില കേരള ബാലരസിക്കും ചെങ്ങന്നൂരുകളിൻ്റെ എല്ലാ പ്രവർത്തകരും എല്ലാ രക്ഷാധികാരികളും മുൻ രക്ഷാധികാരിമാരും അവരുടെ കുടുംബത്തോടൊപ്പമുള്ള അനുശോചനം ബഹുമാനപ്പെട്ട തോമസ് സാറിൻ്റെ കുടുംബത്തോടും സഹോദരങ്ങളോടും എല്ലാവരോടും ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നതിനോടൊപ്പം ആ ദുഃഖത്തിൽ അഖില കേരള ബാലരസിക്കും ചെങ്ങന്നൂർ യൂണിയൻ കുടുംബവുമായി പങ്കുചേരുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീ പി എ തോമസിൻ്റെ എല്ലാവരുടെയും പരിശോധന വഹിക്കുക മാത്രമേ എനിക്ക് അവസരത്തിൽ വളരെ കൊച്ചിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി നടക്കുന്ന കാലഘട്ടത്തിൽ ശ്രീ തോമസിനോടൊപ്പം ഇവിടെ വരുവാനും അദ്ദേഹത്തിൻ്റെ അപ്പത്തിനെ കാണുവാനും സംസാരിക്കുവാനും അന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് പ്രചോദനം നൽകുവാനുമൊക്കെ ഈ അപ്പച്ചൻ സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ സ്മരിക്കുന്നു. ഈ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും എല്ലാം ഉണ്ടായ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ആത്മാവിന് അനുശാന്തി. പരിശുദ്ധൻ 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 വീരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യമായ ധാരാ സേനകളിൽ നിന്നും ഇവനെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്തിൽ നേരുവാനും നിന്റെ വിശുദ്ധന്മാരുടെ മികച്ച വസിക്കുവാനും സംഗതിയാക്കണമേ. ഓശോ അബ്ദുൽ സദായിപ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ.
മരിച്ചവരെ ജീവിപ്പിക്കുന്നവരും കവറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഹമാരോടുകൂടെ വരുമാനിക്കുന്നവരുമായ മിശിയാദംബുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാ പരിഭ്രമിച്ച വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ഗോപയന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്താൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുക. നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായതിന്റെ സിംഹാസനത്തിൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോട് നിദ്രപ്രാപിച്ചിരിക്കുന്ന ഈതിന്റെ ദാസനെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളേണ്ടവേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അറിഞ്ഞു ചെയ്തിട്ടുള്ളതായ വചനം ഞങ്ങളിലും ഈതിന്റെ ദാസനിലും നിറവേറ്റി തരേണ്ടവേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരം നിന്റെ വലത്തുഭാഗത്തുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിൽ നഗടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നും എന്തേക്കും ചെറിയപ്പെടുമാറാകട്ടെ. തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ സംസ്ഥാനങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അന്തരവും ഭാഗ്യമുള്ള പ്രസന്നതയ്ക്കും ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ. Ooh.
ശ്രേഷ്ഠരുടെ എല്ലാവരുടെയും കൂടെ നാമത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പാച്ചൻ സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട അവറാഴ്ചന്റെ ഈ ലോകത്തുള്ള യാത്രയെ ഭാര്യയുടെ അമ്മാച്ചന്റെ മകളാണ് അക്ഷരം. ആ വിധത്തിൽ കുടുംബത്തിൻ്റെ ബന്ധപ്പെട്ട എല്ലാവരുടെയും നാമത്തിൽ ആശ്വാസം സമാധാനവും നൽകുവാൻ ദൈവമേ പ്രാർത്ഥന. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ നിന്നും മാറ്റപ്പെടുന്ന ഒരവസരം നമ്മെ ഓരോരുത്തരെയും കാത്തു നിൽക്കുന്നു. ഒരുപാട് വായിച്ചു കൊടുത്ത് കേട്ടല്ലോ, കർത്താവിന്റെ അഗ്രഹപ്രകാരം ഈ ലോകത്ത് നിന്ന് മാറിയിരിക്കുന്ന ഇതിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്വർഗീയമായ യെരുശലേമിൽ തന്നെ കൈക്കൊള്ളാൻ തക്കവണ്ണം ഇടയാക്കുന്നതിനാണല്ലോ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ദീർഘമായ വായന അതിൽ പറയുന്ന ഒരു വാചകമാണ് നാം എല്ലാവരും നിദ്ര ഭാവിക്കുകയില്ല. അവസാന നാളിൽ കാളം ഒതുങ്ങുമ്പോൾ കണ്ണു മിക്കുന്ന പോലെ അത്ര ദൃഢതയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും സ്വർഗീയമായ സൗഭാഗ്യ സ്ഥലത്തിൽ ആ സൗന്ദര്യം കണ്ടുകൊണ്ട് ആ ശാസ്ത്രജ്ഞൻ പോലും പറയുവാൻ സാധിച്ചുവെങ്കിൽ വിശ്വാസികളെ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കാനും ആഹ്ലാദിക്കുവാനും ഉണ്ട്. എന്തുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ ദുഃഖവും പ്രയാസവും ഉണ്ട്. അവർ നമ്മിൽ നിന്ന് വേർപെട്ടു പോയെന്ന് ഓർക്കും. പക്ഷേ അവർ പോകുന്ന സ്ഥലം ഏതാണ്? കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ്. നമുക്കെല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിന്ന് കടന്നു പോകേണ്ടി വരും. ഒരു കൊച്ചു പെൺകുട്ടി ഒരു ശ്മശാനത്തിൽ കൂടി കടന്ന് വഴി അതിനെ മറികടന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതിന് നടുക്കൂടി പോകുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു, മൈ ഡിയർ ഗേൾ, ആർ യു നോട്ട് അഫ്രൈഡ് to go through this cemetery? അവൾ പറഞ്ഞു, മൈ ഹോം ഈസ് ബിയോണ്ട് ദിസ് സെമിത്തറി. അവൾ പറഞ്ഞു, എന്താണ് എനിക്ക് ഇതിൽ കടന്നു പോകുന്നതിന് പേടിയില്ലെന്ന് ചോദിച്ചു പറഞ്ഞു, വൈ ഷുഡ് ഐ ബി അഫ്രൈഡ്, മൈ ഹോം ഈസ് ബിയോണ്ട് ദിസ് സെമിത്തറി. ഇതിനപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്, ആ വീട്ടിലേക്ക് പോകുന്നതിന് എനിക്ക് പേടിയില്ല. സെമിത്തറിയിൽ കൂടി ആയാലും എവിടെ കൂടി ആയാലും ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് അത് പോകുന്നുള്ള ആ ഒരു വലിയ ധൈര്യമായിട്ടുള്ള ഒരു സംസാര മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ ആ പ്രായമുള്ള ആൾ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ ഭവനം ഇതിനപ്പുറത്താണ്. നാം ഇനി പ്രിയപ്പെട്ടവരെ ഇവിടുന്ന് യാത്രയാക്കി അല്ലറയിൽ വെക്കും. നമുക്കിനി നമ്മുടെ ആന്തരികമായ ഭാഗ്യമായ കണ്ണുകളോട് നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരനുഭവത്തിലായിരിക്കും. പക്ഷേ ഈ പോകുന്ന സ്ഥലം എങ്ങോട്ടാണ്? ഹോം ഈസ് ബിയോൺ ദി സെമിത്രി. ആ സെമിത്രിക്ക് അപ്പുറത്തായിട്ട് നിത്യമായിട്ട് ലോകത്തിലേക്കാണ് പോകുന്നത്.
അതുകൊണ്ട് അവിടെ ജീവിതം ആരംഭിച്ചിരിക്കുന്നു. നവരാജാവിന് ഒരു പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ്. ഈ ലോകത്തിലെ ജീവിതത്തിൽ നിന്നും ഒരു പ്രൊമോഷൻ കിട്ടി ഇവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ ഓരോരുത്തരോട് പറയുന്നതിന് നമുക്ക് അവിടെ വെച്ച് കാണാം. ആ ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത്. നിരാശയുടെ അനുഭവം കൃഷിയാണെത്തില്ല, പ്രത്യാശയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവായ യേശു മിശിഹായെ ലോകത്തിൽ വരികയും അവൻ നമുക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ആ ഒരു വലിയ സന്തോഷം നമ്മെ ഓരോരുത്തരും ധൈര്യപ്പെടുത്തട്ടെ. ജീവിക്കുന്നവരായ ക്രിസ്തുവിനോടുകൂടി ഒരുമിച്ച് ജീവിക്കുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തെ കർത്താവ് തുല്യമായി ജീവിക്കാൻ തക്കവണ്ണം ഒരുക്കുകയും ചെയ്തൊരു അനുഭവമാണ്. എന്ത് ദുഃഖവും പ്രയാസവും എല്ലാവരും പ്രിയപ്പെട്ട എല്ലാവരും തന്നെയും അതിൽ ദുഃഖിക്കുന്നുണ്ട്. പക്ഷേ ആശ്വാസമുണ്ട്. ഹോം ഈസ് ബിയോണ്ട് ദിസ് വിത്ത്. ഇത്ര മനോഹരമായ സ്ഥലത്തെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രയാസത്തിൻ്റെ വിഷമത്തിൻ്റെ ആവശ്യമുണ്ട്. ജീവൻ നമ്പരാൻ അവിടെ ഇപ്പോൾ നമ്മളെക്കാൾ സീനിയറായിട്ട് പ്രയോറിറ്റിയോടുകൂടി എന്നെ ചെന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഒരുമിച്ച് അവിടെ കാണാം. ആ ഒരു പ്രത്യാശയും നമ്മെ മുന്നോട്ട് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കൃപ പ്രിയപ്പെട്ട എല്ലാവരെയും ആശംസിക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസം. വന്നുകൂടിയിരിക്കുന്ന എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. കുടുംബത്തിൻ്റെ നാമത്തിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവം നമ്പരാൻ എല്ലാവരും ആശ്വസിപ്പിക്കട്ടെ. ദാസൻ ഈ കർത്തൃദാസനെ ഹിമ്പങ്ങളുടെ പ്രദേശായി തന്നോട് വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാർത്ത.